السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين الدعوة إلى الرياء قرآن برنامج والنار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم المال والبنون زينة الحياة الدنيا സൂറത്തുൽ നാൽപ്പത്തി ആറാമത്തെ വചനമാണിത് ധനവും സന്താനങ്ങളും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ് അവശേഷിക്കുന്ന മറ്റു സൽക്രമങ്ങൾ താങ്കളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ ഉത്തമ പ്രതിഫ പ്രതിഫലമുള്ളതും നല്ല പ്രത്യാശയ്ക്ക് വക ഉള്ളതുമാകുന്നു ഇവിടെ പ്രതിപാദിച്ച അൽബാക്യാസ്വാ ലിഹാദ് അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അൽബാക്യാസ്വാ ലിഹാദ് എന്നതിനാണ് അവശേഷിക്കുന്ന സൽക്രമങ്ങൾ എന്ന് അതിൻ്റെ മലയാളത്തിൽ നമ്മൾ ഭാഷാർത്ഥം ചെയ്തതെങ്കിലും വളരെ വിശാലമായ അർത്ഥങ്ങളുള്ള ആശയങ്ങളുള്ള ഒരു വചനമാണത് വചനമാണിത് എന്താണെന്നതിനെ കുറിച്ച് നബിസ് പറയുകയുണ്ടായി ഒരു ഇത് ഇമാം മുസ്ലിം ചെയ്തിട്ടുണ്ട് ശേഷം പിന്നെ ഏറ്റവും ായ കലാമുകൾ നാരണമാകുന്നു നീ ഏതൊരു വാചകം കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ അതൊന്നും നിനക്ക് വിരോധമുള്ളതല്ല ഏതുകൊണ്ടും നിനക്ക് ആരംഭിക്കാം ആ പദങ്ങൾ ഏതൊക്കെയാണ്

ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു റളിയല്ലാഹു തആല അൻഹു അൻഹു റിപ്പോർട്ട് റിപ്പോർട്ട് ഹദീസിൽ കാണാം തിരുനബി സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം പറഞ്ഞു നഖൂല സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ വലാ ഇലാഹ ഇലാഹ അക്ബർ അക്ബർ അഹബ്ബു മിമ്മാ ശംസ് ഇമാം മുസ്ലിം എന്ന് പറയുക എന്നുള്ളത് സൂര്യൻ ഉദിക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അഥവാ ഭൂലോകം മുഴുവനും ഭൂലോകം മുഴുവനും സൂര്യപ്രകാശം എത്തുന്നുണ്ടല്ലോ അത് സൂര്യ ഭൂലോകത്തെക്കുറിച്ചുള്ള ഒരു ഒരു പ്രമേയമാണ് ഒരു പ്രസ്താവനയാണ് ഈ മാ തലാസു എന്ന് പറയുന്നത് ഭൂലോകത്തുള്ള സർവസ്വസ്തുക്കളെക്കാളും എനിക്ക് ഏറ്റവും മഹബൂബായിട്ടുള്ളത്ബർ എന്ന വചനമാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി സൂര്യനുദിക്കുന്ന വസ്തുക്കൾ സൂര്യനുദി സൂര്യപ്രകാശം തട്ടുന്ന ഭൂലോകത്തുള്ള സർവവസ്തുക്കളെക്കാളും ഉത്തമം അതാണ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നു എന്താണ് അതുകൊണ്ടുള്ള വിവക്ഷ ഈ ഭൂലോകവും അതിലുള്ള സർവമാന വസ്തുക്കളും ഒരു മനുഷ്യൻ അള്ളാഹുന മാർഗത്തിൽ സതക ചെയ്താൽ ഹതിയ കൊടുത്താൽ ഇതെല്ലാം അവന്റെ കൈവശം കൈവരികയും അതെല്ലാം റബ്ബിന്റെ മാർഗത്തിൽ അവൻ ചെലവഴിക്കുകയും ചെയ്താൽ അതിന് അവന് കിട്ടുന്ന പ്രതിഫലം എത്രയാണോ അതിനേക്കാൾ വലിയൊരു പ്രതിഫലമാണ് ഈ പദങ്ങൾ ഈ കെരിമത്തുകൾ ഉച്ചരിക്കുകൊണ്ട് അവന് കിട്ടുക എന്ന് മഹാന്മാരായ മഹസ്സറുകളും ഷാ ഹദീസിന്റെ വ്യാഖ്യാതാക്കളും ഈ ഹദീസുകൾക്ക് അർത്ഥം നൽകുന്നുണ്ട് അപ്പൊ അത്രയും മനോഹരമായ അത്രയും ഫലം കിട്ടുന്ന അത്രയും കൂലി ലഭിക്കുന്ന പ്രതിഫലങ്ങൾ ലഭിക്കുന്ന വചനങ്ങളാണ് സ്വാലിഹാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽബാക്യാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ് എന്നും അവശേഷിക്കുന്നത് എന്നാണല്ലോ അപ്പോൾ അവന്റെ മരണശേഷവും അവന് ലഭിക്കുന്ന പ്രതിഫലം അള്ളാഹുസ്ബാൻ നാളെ ആഹ്ര ലോകത്ത് അവന് തയ്യാറ് ചെയ്തു വെക്കുന്ന ഏറ്റവും മഹത്തായ പ്രതിഫലങ്ങൾ ഉൾക്കൊള്ളുന്ന വചനങ്ങളാകുന്നു ഈ വചനങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്

അവശയായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എനിക്ക് ചെല്ലാൻ പറ്റുന്ന എനിക്ക് പറയാൻ പറ്റുന്ന വല്ലതും അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നാലും അപ്പോൾ തിരുനബി തിരുനബിസ് പറഞ്ഞു നീ എന്നുള്ളത് നൂറ് പ്രാവശ്യം പറയുക അത്

അങ്ങനെ അത് ആകാശൂമികൾക്കിടയിൽ നിറയുന്ന ഏറ്റവും പുണ്യമായ കാര്യമാകുന്നു ഈ നൂറ് പ്രാവശ്യം നീ എന്ന് ചൊല്ലുക എന്നുള്ളത് ഇത് ഇതുപോലുള്ള ഒരു പ്രതിഫലത്തിന്റെ കൂലി ഒരു മനുഷ്യനും കിട്ടുകയില്ല ഇതുപോലെ ചെല്ലിക്കഴിഞ്ഞാൽ ഒരാൾക്കും ഈ പ്രതിഫലം കിട്ടൂല ആരെങ്കിലും ഇത് പതിവാക്കിയാൽ അവനും അത് കിട്ടും എന്ന് ഹബീബായ് മുഹമ്മദ് പറഞ്ഞു അപ്പോൾ അത്രയും പവിത്രത അർഹിക്കുന്ന മഹത്വം കിട്ടുന്ന പുണ്യമായ ദക്കറികളാകുന്നു എന്ന പരിശുദ്ധമായ വചനത്തിൽ പറഞ്ഞ സുബെഹാൻ അള്ളാഹി അലഹമുല്ല ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിനെ തിരുനബി അലൈഹി വസ്സല തങ്ങൾ രാത്രിയിൽ സന്ദർശിച്ചതായ സന്ദർഭത്തിൽ പൈത്തുൽ മാമോറിയൽ ചുമരിൽ ചാരിയിരുന്നു കൊണ്ട് ഹരീരുള്ളാഹിബ്രാഹിം നബി വസ്സലാം തിരുനബി സാഹുലി വസ്ലം തങ്ങളോട് നൽകിയ ഒസീയത്താണല്ലോ ഇന്ന് സമു നിങ്ങളുടെ സമുദായത്തിനോട് നിങ്ങൾ പറയണം സ്വർഗ ലോകത്ത് പലഭൂയിഷ്ടയുള്ള വിത്തിറക്കിയാൽ ധാരാളം ദാനി ലഭിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട് ആയതുകൊണ്ട് അവിടെയൊക്കെ വിത്തിറക്കുക ആ വിത്ത് എന്താണ് അത് സുബെഹൻ തിക്റാകുന്നു അത് നിന്റെ സമുദായത്തോട് നിങ്ങളുടെ സമുദായത്തോട് അത് പറയണം എന്ന് തിരുപ്പി നബി സുബി അള്ളാസ്ല തങ്ങളോട് ഹരി ഇബ്രാഹിം നബിത്തു വസ്സലാം പറഞ്ഞ സംഭവം ഹദീസിൽ കാണാമല്ലോ അപ്പോൾ ചുരുക്കത്തിൽ ഈ ദിക്കറുകളുടെ മഹത്വം മനസ്സിലാക്കി അത് പതിവാക്കുക ധാരാളം പതിവാക്കുക അത് നാം മരിച്ചു ചെന്നാലും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഫലത്തിന്റെ ഒരു കാരണമായി തീരും ഉള്ളാഹു ആ നിലക്ക് മഹത്തായ ദിക്കറുകളൊക്കെ പതിവാക്കുവാനും അതിന്റെ കൂലികളൊക്കെ നമുക്ക് ലഭ്യമാക്കുവാനും ഉള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും വാഹ്മുലി വബറകാതുഹു